അപ്പോൾ അതാ ഇന്ന് ഞാനൊരു അടിപൊളി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേക്ക് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മാർക്ക് ചെയ്തിട്ടോ. അപ്പോൾ ആദ്യം തന്നെ കേക്കിലെ ഫോണ്ടിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ ആദ്യം തന്നെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 2-3 ദിവസം മുന്നേ തന്നെ അയക്കുള്ള ഫോണ്ടിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കേക്കൊക്കെ ഓർഡർ വരുമ്പോൾ 4 ദിവസം മുന്നെങ്കിലും കേക്ക് ഓർഡർ തരണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായി ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടിനൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ലൊരു എയർ ടൈറ്റിലെ ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് റെയിൻബോ ഒക്കെ ഞാൻ റെഡി ആക്കിയതിന് ശേഷം അതൊക്കെ ഒരു കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ യൂണിക്കോണിൻ്റെ ഫിഗറും കൂടെ കേക്കിലേക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്നത് കരുതിയതായിട്ട് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുക, കാരണം കേക്കിൻ്റെ തിരക്കായ കാരണം എല്ലാം കൂടി എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ റെയിൻബോ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. അതിന് ശേഷം ഇത് അതേപോലെ ഈ എല്ലാ കളറും വെച്ചിട്ട് ഇതേപോലെ ബട്ടർഫ്ലൈ കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ നമുക്ക് ഈ മോൾഡിൽ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം അങ്ങനെ മുഴുവനായിട്ട് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഒരു എയർടൈറ്റിലെ ബോക്സിലാക്കിയിട്ട് വെച്ചാൽ പിന്നെ നമുക്ക് കേക്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാം അതിൽ വെച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും അതേപോലെ റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കേക്കൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനത്തെ കേക്ക് ഫോട്ടോ ഡെക്കറേഷൻസൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ആ കേക്ക് കൊടുക്കുന്ന തലേ ദിവസമായിട്ടാണ് ബാക്കിയൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ കേക്ക് ക്രം കോട്ടും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ട് ഫുള്ള് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഈ ഒരു കളർ ബേബി പിങ്കും അതേപോലെ വൈറ്റും കളർ കൂടിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബേബി പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ക്രീമിൽ വളരെ കുറച്ച് അളവിൽ റെഡ് കളർ മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്ക് 2 kg കേക്കാട്ടാണ് ചെയ്തെടുത്തത്. അപ്പോൾ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ 2 panel ആക്കിയിട്ടാണ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്ലേവർ മാംഗോ കേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തിട്ട് നല്ല ഷാർപ്പ് എഡ്ജായിട്ട് എടുക്കണം. അപ്പോൾ കേക്ക് എങ്ങനെയാണ് നല്ല ഷാർപ്പ് എഡ്ജായിട്ട് കിട്ടുകയെന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇത് അതേപോലത്തെ സ്ക്രാപ്പർ വെച്ചിട്ട് കേക്ക് നമുക്ക് ഫുള്ളായിട്ടൊന്ന് നല്ല നീറ്റാക്കി എടുക്കണം. നമ്മളെ കേക്കൊക്കെ ഞാൻ നല്ല ഷാർപ്പ് എഡ്ജാക്കി നല്ല നീറ്റാക്കി എടുത്തിട്ട് നമുക്ക് തലേ ദിവസം രാത്രിയായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കേക്ക് നന്നായി തണുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഫോണിൻ്റെ ഡെക്കറേഷൻസൊക്കെ കേക്കിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർ വരുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുന്നേ ഞാൻ അതൊക്കെ വെക്കുന്നത് കേട്ടോ. അതിന് ശേഷം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് വരുമ്പോൾക്ക് അവർ വരാനാവും. ഇപ്പോൾ ചെയ്ത് വെച്ചിട്ട് ഫോണിൻ്റെ ഡെക്കറേഷൻസൊക്കെ കേക്കിൽ വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇതാട്ടോ ഞാൻ ചെയ്തിട്ടുള്ള യൂണിക്കോൻ്റെ ഫിഗർ, അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് വെച്ചത്. ബട്ടർഫ്ലൈ ഒക്കെ ആണെങ്കിൽ നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ പറന്ന് പോകണതിലാണ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ആ പാകത്തിന് ആയിട്ടൊരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ ഫോണ്ടിൽ നെയിം എഴുതിയിട്ട് ഞാൻ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇതേപോലെ നല്ലൊരു അടിപൊളി ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.